നമ്മുടെ യൂട്യൂബ് റവന്യൂ വന്നു. എല്ലാവർക്കും മല്ലു ജപ്പാൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ യൂട്യൂബ് റവന്യൂ വന്നു കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ മാർച്ചിലായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ. മാർച്ച് 8 വനിതാ ദിനത്തിനായിരുന്നു ബർത്ത്ഡേ. നമുക്ക് യൂട്യൂബ് റവന്യൂ വന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നായിരുന്നു, നമ്മളത് അൺബോക്സ് ചെയ്തു കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോകളായിട്ട്. അത് പെട്ടെന്ന് 1 മില്യൺ അടിച്ചു, 2-3 വീഡിയോ 1 മില്യൺ അടിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്. മാർച്ച് മാസം ശരിക്കും എനിക്ക് ലക്കി ആയിരുന്നു. അപ്പം പൈസയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് യൂട്യൂബിൻ്റെ. അപ്പോൾ യൂട്യൂബ് ജേർണിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ എൻ്റെ റവന്യൂ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കത് ഒരുമിച്ച് പോയി തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കാം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്ന് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം നമ്മുടെ ഈ പാർക്കിങ്ങിൽ നമ്മളോട് ചോദിക്കാതെ ആരോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ സ്ഥലമില്ലല്ലോ. അപ്പോൾ അതൊന്ന് ആരാന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജാപ്പനീസ് മുത്തശ്ശനയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആളെ ഇപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ആളുടെ കൂടെയുള്ള ഒരു കുറച്ച് ക്ലിപ്പുകളാണ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ. കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു രൂപയെങ്കിലും കിട്ടുക എന്നുള്ള ഒരു ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ എടുക്കാം. എന്നിട്ട് ഞാൻ നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയിരുന്നു നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. കുറച്ച് കമൻറ്റുകളും എനിക്ക് പറയാനുണ്ട് നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പോസിറ്റീവ് കമൻസും ബാഡ് കമൻസും അങ്ങനത്തെ കുറച്ച് കമൻറ്റും കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് പൈസ എടുക്കാം, അതുപോലെ തന്നെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നും പൈസ എടുക്കാം. നമ്മൾ ഇന്ന് പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പൈസ എടുക്കുന്ന കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ പൈസ എടുത്തു. അതുപോലെ തന്നെ എനിക്കൊരു 5000 ജാപ്പനീസ് സെൻറ്റിൻ്റെ നോട്ട് വേണമായിരുന്നു. അപ്പോൾ അതും അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു പാർക്കൊക്കെ കണ്ടുപിടിച്ച് അവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കട്ടെ ഇവിടെ വെച്ച് ഞാൻ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പാർക്കും ബെൽക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ വ്ളോഗിൽ. എന്തായാലും ചെറിയ കാറ്റുണ്ട് കേട്ടോ ഇന്ന്. ഇതൊരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മേശയിലാണ് നമ്മളിന്ന് നമ്മുടെ യൂട്യൂബ് വരുമാനത്തിൻ്റെ ചർച്ച നടത്താൻ പോകുന്നത്. ഇവിടെ നമ്മളിന്ന് നമ്മുടെ യൂട്യൂബ് മണി നിരത്തും. അപ്പോൾ ആദ്യം തന്നെ പറയണം, ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്ന് ഇത്രയും റീച്ചാവുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമ്മുടെ ചാനൽ. ഒരു 4 മാസമൊക്കെ കൊണ്ടാണ് ഇപ്പോൾ 243,000 ഇന്ന് 45 ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണ് നമുക്ക് ഇത്രയും റീച്ച് കിട്ടിയത് കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം ഇത് യൂട്യൂബേഴ്സും കാണുന്നുണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ ഷോർട്ട് വീഡിയോ ഡെയിലി ഇട്ടാൽ എന്തായാലും നമുക്ക് റീച്ച് കിട്ടും. എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഒന്ന് റീച്ച് ആവും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും നന്നായിട്ട് ചെയ്തു വയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ആ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആവും. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് 100,000 ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് 1K ആയിരുന്നു 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും 1,63,000 അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങളിപ്പോൾ താമസിച്ച് തുടങ്ങി അങ്ങനെയൊന്നും വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോ ആക്കാൻ പറ്റും ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയാനുള്ള, യൂട്യൂബ് മണി യൂട്യൂബ് റവന്യൂ കറക്റ്റ് അങ്ങ് എമൗണ്ട് പറയാൻ പാടില്ല എന്നങ്ങനെ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മുടെ പൈസ എത്രയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പം യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോ കാണുമ്പോഴുള്ള ഏണിങ് നമുക്ക് സെപ്പറേറ്റ് ആണ് റവന്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും പിന്നെ റവന്യൂ എടുക്കാൻ പോകുമ്പോൾ അത് ഒരുമിച്ചാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ജസ്റ്റ് എനിക്ക് ലാസ്റ്റ് മന്ത്, അതായത് മാർച്ചിലാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, മാർച്ച് മാസമാണ് നമുക്ക് ആദ്യത്തെ റവന്യൂ വന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് ഒരുമിച്ചാണ് വരുന്നതെന്നുള്ള ഒരു ഐഡിയ എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പോയി പൈസ എടുത്തു ഇന്ന്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ പൈസ എടുക്കാൻ ലേറ്റ് ആവാനും കാരണം അറിയാലോ, കുറേ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ ഇച്ചിരി സമയം കിട്ടിയപ്പോഴാണ് നമ്മൾ വ്ളോഗ് എഡിറ്റ് ചെയ്ത്, ഇന്നലെ വീഡിയോ എടുത്ത് ഇന്നലെ തന്നെ ഇട്ടു, ഇന്നലെ മിനിങ്ങാന്നും ഇട്ടു. പിന്നെ ഇന്നിനിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് പൈസ എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരാൾ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്
ലേഡീസ് പേഴ്സ് അല്ലേ. ജപ്പാനിൽ ഇങ്ങനെ കേട്ടോ പേഴ്സുകൾ, ഇങ്ങനെയുണ്ട്, ചെറിയ പേഴ്സുകളും ഉണ്ട്. ആണുങ്ങൾ ഇങ്ങനത്തെ പേഴ്സുകളൊക്കെ ഉപയോഗിക്കും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ന്യൂ ആയിരുന്നു അങ്ങനത്തെ. ഇതെങ്ങനെയാണ്, എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ മറ്റേ പോലത്തെ പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ജെൻഡർ നോക്കിയല്ലോ ഒരു പേഴ്സും സാധനങ്ങളൊക്കെ, നമ്മുടെ ഇഷ്ടവും കംഫർട്ടബിളുമല്ല. അപ്പം പൈസ ഇങ്ങനെ ഇവിടെ മടക്കാറില്ല കേട്ടോ. പൈസ ഞാൻ കാണിച്ചു തരാം. പൈസ ഉണ്ടോ? ഇപ്പം ഇത് കൂടെ മടങ്ങിയിരിക്കുക. അങ്ങനെ തന്നെ പൈസ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മടക്കാറില്ല, അധികം മടങ്ങിയല്ല ഇരിക്കുന്നത്, ഇങ്ങനെ നേരെ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ പേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ പൈസ നേരെ വെക്കാമല്ലോ. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ പേഴ്സുകളാണ്. പിന്നെ നമ്മുടെ ബോയ്സ് അല്ലാത്ത കുഞ്ഞു പേഴ്സുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ കറൻസി കാണിക്കുന്ന ഒരു വീഡിയോയിൽ 5000 കറൻസി കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. 5000 ഒരു നോട്ടുണ്ട് ഇവിടെ, അതെനിക്ക് അന്ന് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ 1000 എത്രയാണ്, 10000 ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇതാണ് 5000 നോട്ട്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് ഇതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ, സൈഡിൽ കാണിക്കാമല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് 5000 നോട്ട്. ഞാൻ ഇന്ന് പറഞ്ഞു മേടിച്ചിട്ടോ അവരോട്, ഇത് ഓർത്ത് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പം നമ്മൾ പൈസ എടുക്കാൻ പോയില്ലേ, അപ്പോൾ അവരോട് പറഞ്ഞു 5000 ഒരു നോട്ട് തരുന്നു. എൻ്റെ കയ്യിൽ 5000 ആയിരുന്നു, അപ്പോൾ അത് കൊടുത്ത് മേടിച്ചു. പിന്നെ നമ്മുടെ യൂട്യൂബ് റവന്യൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജപ്പാൻ മണി ഏകദേശം ഒരു 40,000 ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മണി വരുമ്പം 24,600 സംതിങ് വരും കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഏണിങ്. അതുപോലെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഒരാൾക്ക് ചെയ്തു കൊടുത്തായിരുന്നു, അതിൽ നിന്ന് എനിക്കൊരു 4000 നമ്മുടെ നാട്ടിലത്തെ 4000 കിട്ടിയായിരുന്നു. അത് പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ, കാരണം അത് മോണിറ്റൈസ് ആവുന്നതിന് മുന്നെയാണ്. എനിക്കിത്ര 1K സംതിങ് ഉള്ള സമയത്ത് ഒരാളിങ്ങനെ അവർക്ക് വീഡിയോ ചെയ്തു കൊടുത്താണ്. അപ്പം യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഏണിങ് കിട്ടുന്നത് ഫസ്റ്റ് ഈ ഒരു പൈസയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ, 40,000 ജാപ്പനീസ് തന്നെയാണ്. അപ്പം 10,000, 20,000, 30,000, 40,000 എറൗണ്ട് ആട്ടോ ഞാൻ പറഞ്ഞത്, കറക്റ്റ് എമൗണ്ട് അല്ല ഇത്. കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ല എന്നുണ്ട്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വ്ളോഗ് അധികം ഒന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ. നമ്മുടെ പഴയ വ്ളോഗുകളിൽ നിന്ന് കിട്ടിയ പൈസയാണ്. വ്ളോഗ് കൂടുതൽ കൂടുതൽ ഇടുമ്പോഴാണ് കുറച്ചും കൂടി പൈസ അധികം കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ. ഇനി പറയാനുള്ള കുറേ കമൻറ്റുകൾ, ബാഡ് കമൻറ്റും നെഗറ്റീവ് കമൻസൊക്കെ നമുക്ക് വരാറില്ല ശരിക്കും പറഞ്ഞാൽ, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ആൾക്കാർ ഭയങ്കര ഒരു ഇതായിട്ട് വരുന്ന ഫുഡിൻ്റെ ഇട്ടപ്പം ഉള്ളൊരു കമൻറ്റ് വന്നു, അത് നീക്കം ചെയ്തു. അത് ആ ഒരു ഓർക്ക് വെച്ചപ്പോൾ ഉള്ളൊരു പ്രശ്നമായിരുന്നു, അത് പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജപ്പാനിൽ നല്ല സാലറി ഉണ്ടല്ലോ, അതുപോലെ യൂട്യൂബിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്തൊരു ആക്രാന്ത പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയാണ് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ എന്തോ നല്ല മറുപടിയും കൊടുത്തായിരുന്നു കേട്ടോ. യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അംഗമാലിയിലെ അമ്മാവൻ്റെ വകയൊന്നുമല്ല, ആർക്ക് വേണേലും യൂട്യൂബിൽ വന്ന് വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. അത് ആക്രാന്തം കൊണ്ടൊന്നുമല്ല, ഓരോരുത്തരുടെ പാഷനാണ്. പിന്നെ പൈസയ്ക്ക് ആവശ്യമുള്ളവരുണ്ട്, എനിക്കെന്തായാലും നല്ലതായിട്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട്. നമുക്ക് പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആരുമില്ല എന്തായാലും. അപ്പോൾ അങ്ങനത്തെ ഒരു കമൻറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാനത് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് അധികം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ഹാർഡ് വർക്ക് എന്താണ്. നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബ് ചെയ്യുന്നതുള്ള ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരു കമൻറ്റ് നോട്ട് ചെയ്ത് വെച്ചത്, വേറെ പണിയില്ലേ, എന്നാ നീ കഴിക്കുന്നതും അതിന് പോകുന്നു ഇതിന് പോകുന്നൊക്കെ എന്തിനാ എന്നെ കാണിക്കുന്നേ, ഞങ്ങളെ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകാം, ആരും നിർബന്ധിച്ചൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഒട്ടും മോശമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനത്തെ കുറേ കമൻറ്റ്, കുറേ അല്ല, ഒന്നോ രണ്ടോ പേരാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് എടുത്ത് പറയേണ്ട പോലും ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. കാരണം പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന കുറേ ആളുകളുണ്ടാവും എന്തായാലും, അപ്പോൾ അവർക്കും എന്തായാലും ഇങ്ങനത്തെ കുറേ കമൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ എത്ര നല്ല വീഡിയോ ഇട്ടാലും, എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും, എത്രയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും ആളുകൾ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഷോർട്ട് വീഡിയോ ഡെയിലി ഇടുകയാണെങ്കിൽ റീച്ച് ഉറപ്പായിട്ടും. ഞാൻ ഒത്തിരി പേരോട് പറയുന്നതാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഷോർട്ട് വീഡിയോ ചെയ്യുക, ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ എഡിറ്റിങ്ങിനെ പറ്റി ചോദിക്കാറുണ്ട് ചിലർ, ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇന്ന് രാവിലെയും കൂടി ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ VN പിന്നെ iMovies ഈ രണ്ട് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. iMovies ഐഫോണിലാണ്, VN ആൻഡ്രോയിഡിലും ഐഫോണിലും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് iMovies, എഡിറ്റ് ചെയ്യുന്ന VN. അപ്പോൾ VN കുറേ ട്രാൻസിഷൻസൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അവിടെ നോക്കി പഠിച്ചതല്ല കേട്ടോ, ഞാൻ VN ആപ്പിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ട്രൈ ചെയ്ത് വന്നതാണ്.
വ്ലോഗ് എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഇൻട്രോ ഒക്കെ കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിൽ നല്ല ഫീച്ചേഴ്സൊക്കെ കാണും ചിലപ്പം വി എനിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. പിന്നെ പോസിറ്റീവ് കമൻസ് ആണ് നമുക്ക് ഒരു 99% വരുന്നത് പോസിറ്റീവ്. പിന്നെ ആ 1% മറ്റേ ഹാർപ്പിക്ക് ഒക്കെ ഇട്ട് കഴിയാലും 1% കീടാണെന്ന് പറഞ്ഞ പോലെ ആ 1% മാത്രം അങ്ങനെ നെഗറ്റീവായിട്ടുള്ളൂ. ബാക്കി 99% നമ്മുടെ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കമൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു അടി നടക്കും. കാരണം ചേട്ടൻ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 10-30 പേരെ എനിക്കറിയാം കേട്ടോ, സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറേ പേര്. നമുക്ക് നേരത്തെ പരിചയമുള്ള ആൾക്കാരല്ല, യൂട്യൂബിൽ നിന്ന് തന്നെ പരിചയമുള്ള ഒരു 5K മൊത്തത്തിൽ നമുക്ക് കമൻറ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട്. ഒരു മടുപ്പും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ കമൻറ്റ് ഇടുന്നത്, അപ്പോൾ ഞാൻ വിചാരിക്കും അപ്പോൾ സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും നാളായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.